പുളിപ്പടം പടം മൊത്തത്തിൽ എങ്ങനെ? മൊത്തത്തില് എന്താ പറയാ, എനിക്ക് അത്ര വലിയ ഇമ്പ്രസീവ് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. കുറച്ച് നോർമലായിട്ട് കണ്ടിരിക്കുക, അത്ര തന്നെ. വലിയ ചിലവൊന്നും ഇല്ലാത്ത പടം എടുത്താൽ ഫുള്ള് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പോർട്ട് സീൻ തന്നെയാണ്. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അല്ല, നിവിൻ പോളി ആസിഫ് അലി ക്യാരക്ടർ എങ്ങനെ? അങ്ങനെ വലിയ പെർഫോം ചെയ്യുന്ന ഒന്നും ഇല്ലല്ലോ, ജസ്റ്റ് കണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. ആസിഫ് അലി അടിപൊളിയാണ്. പിന്നെ നിവിൻ പോളിക്കൊന്നും വലിയ റോളുള്ള പോലെ തോന്നിയിക്കില്ല. കോമഡി ഉണ്ട്, ഫാന്റസി മെയിൻ ആയിട്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ലിവിൻ്റെ ഇഷ്ടമായില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ലേ? മൂഡില് പടം കണ്ടാല് ഇഷ്ടാവും. മലയാള സിനിമയിലെ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റ്. ഈ പടം മൊത്തത്തിൽ എങ്ങനെ ലാഗോ? അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫില് ഇപ്പൊ രാജ അങ്ങനത്തെ കഥ വന്നേരെ രസമായിട്ട് വന്നു. അപ്പോൾ മൊത്തത്തിൽ എങ്ങനെ? എനിക്ക് ഇഷ്ടമായിരിക്കും. ജീവിതത്തിൽ ഇങ്ങനത്തെ ഇത്രയും പൈസ ഇടക്ക് ഇത്രയും പാട്ട പോണം കണ്ടില്ല. ദൈവം ഞാൻ ആരോടും വരാണ്ട് നിൽക്കാൻ പറയുന്നുണ്ട്. പടം കണ്ടില്ല, എങ്ങനെയുണ്ട് പടം? പടം കുഴപ്പമില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഒരു അതൊരുമാതിരി സ്വപ്നത്തിലുള്ളത് പോലെ ഒരു ഒരു തരം എടുപ്പാണ്. എന്നുവെച്ചാൽ എക്സ്പീരിയൻഡൽ മൂവിയാണ്. ഫസ്റ്റ് ഹാഫ് ഭയങ്കര രസമാണ്, കാരണം നിവിൻ്റെ കോമഡി ടൈമിങ്ങും നിവിൻ്റെ പെർഫോമൻസ് എല്ലാം കൊണ്ട് അടിപൊളിയാണ്. സെക്കൻഡ് ഹാഫ് പക്ഷെ എന്താ ഉദ്ദേശിച്ചതെന്ന് പോലും മനസ്സിലാവില്ല. ആ രീതിക്കാണ് എടുത്തു വെച്ചേക്കുന്നത്. വലിയ അങ്ങനെയല്ല, അബ്ദുൽ ഷൈൻ്റെ ദിനം മുന്നേ ഇറങ്ങി 1983 ആക്ഷൻ ഹീറോ ബിജുവൊക്കെ ഒരു നല്ല നിലവാരമുള്ളൊരു ഇതായിരുന്നു. അതിനുശേഷം വന്ന പൂമരം, പിന്നെ ആ കരാട്ടയുടെ മൂവി ആ ഒരു ആദ്യത്തെ രണ്ടെണ്ണത്തിൻ്റെ ലെവലിൽ വന്നില്ല. അപ്പോൾ ഈ ഒരു പടം എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, എനിക്കിഷ്ടപ്പെട്ടില്ല. ഞാൻ നിവിൻ ഫാനാണ്, പക്ഷേ സത്യം സത്യം പോലെ പറയണല്ലോ, നിവിനെ കാണാൻ വേണ്ടി. കാരണം 1047 ദിവസമായി നിവിൻ്റെ ഒരു പടം ഇറങ്ങിയിട്ട്. അപ്പോൾ അത്രയും കാലത്ത് ഫസ്റ്റ് ഹാഫ് നിവിനെ നല്ല രീതിക്ക് പെർഫോം ചെയ്തു, നല്ല ഇതായിരുന്നു. സെക്കൻഡ് ഹാഫ് നിവിന് റോളേ ഇല്ല, ആകെ ഒരു 5 മിനിറ്റ് റോളേ ഉള്ളൂ. ഫസ്റ്റ് ഹാഫ് പോലെ തന്നെ സെക്കൻഡ് ഹാഫ് പോകുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു രീതിയിൽ പടം കയറുമായിരുന്നു. ഇതിപ്പോൾ ഇനി ഒരു ഇതില്ല, കാരണം ഇപ്പോൾ ഫസ്റ്റ് ഷോ കഴിഞ്ഞ തന്നെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ നല്ല രീതിക്ക് ഊക്ക് വരുന്നുണ്ട്. അപ്പം എന്താണെന്ന് അറിയില്ല. മൊത്തത്തിൽ എങ്ങനെ പടം? മൊത്തത്തിൽ ഒരു ആവറേജ് പടം. ഫസ്റ്റ് ഹാഫ് നല്ലതാണ്, സെക്കൻഡ് ഹാഫ് ഒരു ആവറേജ്, അത്രേ ഉള്ളൂ. ക്ലൈമാക്സ് ഒക്കെ കാണുമ്പോൾ ഒരു എത്ര പ്രേക്ഷകർക്ക് ഇത് ഇഷ്ടപ്പെടും? അത് ഫാമിലി ആയിട്ടൊക്കെ ഇപ്പോൾ എൻജോയ് ചെയ്ത് കാണാൻ പറ്റും. കാരണം ഫസ്റ്റ് ഹാഫിൽ ഒരു നല്ല കോമഡി കാര്യങ്ങളൊക്കെ ഉണ്ട്. സെക്കൻഡ് ഹാഫിൽ പിന്നെ കുറച്ചൊരു അഡൽട്ട് സീനൊക്കെ ഉണ്ട്, ചെറിയ രീതിയിലൊരു ഹാഫ് ന്യൂഡൊക്കെ ആയിട്ടുള്ള കുറച്ച് സീനൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടികൾക്കൊന്നും അത്ര ആവുന്നില്ല. ഒരു തീമല്ല, ബാലോബി വായിക്കുന്ന സ്റ്റാൻഡേർഡ് വരെ ഇല്ല. അതിലും സ്റ്റാൻഡേർഡ് ബാലോബിക്ക് ഉണ്ട്. പടം രണ്ടര മണിക്കൂറുണ്ട് പടം, പക്ഷെങ്കിൽ ഒരു കുണവുമില്ല, വെറും പൊട്ട് പടം. കുത്തിരിഞ്ഞിക്കില്ല, പകുതി ആകുമ്പോൾ തന്നെ ആൾക്കാരെല്ലാം കഴിഞ്ഞു പോന്നാ. ഇന്റർവെല്ലു വരാൻ കുഴപ്പമില്ല, അതിനുശേഷത്തിനൊന്നും മനസ്സിലാകില്ല. പിന്നെ മൊത്തത്തിൽ എങ്ങനെ പടം? മൊത്തത്തിൽ ഒരു വലിയ ഒരു ഗുണമില്ലാന്നാ പറയാം. ഇന്റർവെല്ലു വരെ ലേശം ഒരു ഗുണം, അതേ ഉള്ളൂ. കഷ്ടപ്പെട്ടിട്ടുള്ളൂ കുറച്ച് കോമഡി മാത്രം, അയാളത് വരെ മാത്രം കോമഡി ഉണ്ട്, പിന്നൊന്നുമില്ല.